ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഏറ്റവും എളുപ്പത്തിലും രസകരമായിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പ ബിരിയാണിയാണ്. അതായത് ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോയിട്ട് വെള്ളിയാഴ്ച മാത്രം ഓഫറുള്ള ഞങ്ങളെപ്പോലുള്ളവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പ ബിരിയാണിയാണ്. ഞങ്ങളിവിടെ 1.5 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നതിന് വേണ്ടി. കപ്പ നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുക, നല്ല രീതിയിൽ കൊത്തി അരിഞ്ഞെടുക്കുക. ഞങ്ങൾക്ക് 2 വലിയ കഷ്ണം കപ്പയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളതിനെ ചെറിയ രീതിയിൽ ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ചെരുവത്തിലേക്ക് നന്നായി എടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ, ശുദ്ധമായ വെള്ളത്തിൽ ഒരു 3-4 തവണ നല്ലപോലെ കഴുകിയെടുക്കുക. കപ്പയാകുമ്പോൾ നല്ല ചെളിയും മണ്ണൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്, അതിനകത്തേക്ക് ഒപ്പം ചെറുതായിട്ടൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഒരു പിച്ചിക്ക് കാണിക്കേണ്ട, ആവശ്യത്തിന് വേണ്ട ഉപ്പ് മൊത്തം ഇട്ട് കൊടുക്കുക. കപ്പയാണ്, ഉപ്പ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അത് വേവിക്കാനായിട്ട് വെക്കുക. നല്ലപോലെ വെന്തോട്ടെ, ഒരു 10-25 മിനിറ്റ് എന്തായാലും എടുക്കും. കപ്പയുടെ വേവ് പോലെയാണ്, ഓരോ കപ്പയും ഓരോ വേവാണ്. ആ സമയം കൊണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ആ ബീഫ് കഴുകി നന്നായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ നല്ലപോലെ കഴുകി, ഒരു 4-5 തവണ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണിത്. ഏകദേശം ഒരു മീഡിയം സൈസ് പീസാണ് എടുത്തിരിക്കുന്നത് ഇവിടെ. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടുക. ഗരം മസാല ഇടുക. ചിക്കൻ മസാല, ചിക്കൻ മസാല അല്ല, മീറ്റ് മസാല, മീറ്റ് മസാല ഇടുക. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇടുക. മുളക് പൊടി ആവശ്യത്തിന് എന്തെങ്കിലും വേണ്ടത് അത്രയും മുളക് പൊടി ഇടുക. ഇനി നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന ഒരു 4 സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി എന്നിവയാണ്. അതും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ചെറുതായിട്ട് സ്ലൈസാക്കി എടുക്കുക. അത് അതിലേക്ക് തന്നെ നമ്മൾ ആ ബീഫ് ഉണ്ടാക്കാൻ പോകുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഇടുക. ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വേണ്ട എണ്ണയും കൂടി ഒഴിച്ച് അത് അടുപ്പിലേക്ക് വെക്കുക. ആ ഒരു സമയം കൊണ്ട് ഇത് 25 മിനിറ്റ് കൊണ്ട് കപ്പ ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. വെന്തൊരു പരുവത്തിലേക്ക് കിട്ടും. കപ്പ ഊറ്റിയ ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്ത മിക്സ് അതിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് നേരം അടച്ചു വെക്കണം. ഒരു 10-12 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കുക കപ്പ. അതിലേക്ക് നമ്മൾ കടുക് വറക്കാനുള്ള സാധനങ്ങൾ, അതായത് കുറച്ച് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കടുകും കൂടെ വറുത്ത് പൊട്ടിച്ചത് നമ്മൾ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഏകദേശം വെന്ത് പരുവത്തിനായിട്ടുണ്ടാകും. ഒരു ചാറോടുകൂടി, അല്പം ചാറോടുകൂടി ബീഫാണ് നമുക്കിതിന് വേണ്ടത്. കപ്പയിലെല്ലാം പിടിച്ചിരിക്കേണ്ടതുകൊണ്ടാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ കപ്പയൊന്ന് മിക്സ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കറി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട സവോള ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ് നമുക്ക് വേണ്ടതുപോലെ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.